ഐ ജി ഈ സത്യവാങ്മൂലത്തിനൊപ്പം ദൃശ്യവും ആധികാരിക ദൃശ്യവും സമർപ്പിക്കണമെന്ന് കോടതി പറയുമ്പോൾ കുഞ്ഞ് കരഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ള നിർണായകമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അവകാശ ലംഘനം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് നഷ്ടപരിഹാരം നൽകാനാവില്ല എന്നുള്ള സർക്കാരിന്റെ നിലപാട് തള്ളിയ കോടതി ഇന്ന് എന്ത് നടപടി സ്വീകരിക്കാനാണ് സാധ്യത പി ജി സത്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ സംഭവത്തിൽ നിന്ന് കൈകഴുകാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ ഹൈക്കോടതിക്ക് ഇതിന്റെ തുടക്കം മുതലേ ഉണ്ട് കാരണം ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച അത് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് തുല്യമാണ് എന്നാണ് കോടതി പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടി അവിടെ വെച്ച് പൊതുജന മധ്യത്തിൽ കരഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഒരു വിചിത്രമായ മറുപടിയാണ് സർക്കാർ പല ഘട്ടങ്ങളിലായി ഉന്നയിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥ വഴക്കു പറഞ്ഞതുകൊണ്ടല്ല അധിക്ഷേപിച്ചതുകൊണ്ടല്ല അപമാനമുണ്ടാക്കിയത് മറിച്ച് അവിടെ ആൾ കൂടിയത് കൊണ്ടാണ് പെൺകുട്ടി കരഞ്ഞത് എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ പല ഘട്ടങ്ങളായി ആവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ സത്യവാങ്മൂലത്തോടൊപ്പം ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഹാജരാക്കാൻ സർക്കാരോട് ആവശ്യപ്പെട്ടു സർക്കാർ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന രീതിയിൽ കോടതി വലിയ തോതിലുള്ള അതിർത്തിയും പ്രകടിപ്പിച്ചിരുന്നു ഇന്ന് പോലീസിനോടും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കൊണ്ടുവരണം കോടതിയിൽ വെച്ച് താൻ കാണും അതിനുശേഷം നമുക്ക് നിങ്ങളുടെ ഒരു അസംഷൻ ശരിയാണോ എന്നുള്ള കാര്യത്തിലേക്ക് പോകാം എന്ന രീതിയിലാണ് കോടതി പറഞ്ഞത് എന്തായാലും ഇതിന്റെ ഉത്തരവാദിത്വം ും സംസ്ഥാന സർക്കാരിന് കൈ കഴുകാനാവില്ല എന്ന് കോടതി കോടതി കഴിഞ്ഞ ദിവസം തീർത്തു പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാത്ത നിലപാടിൽ കോടതിക്ക് വലിയ അതൃപ്തിയുണ്ട് ഈ അതൃപ്തി എല്ലാം നിലനിൽക്കെയാണ് ഇന്ന് ഈ ഹർജി വീണ്ടും തുടർച്ചയായി ഹൈക്കോടതി പരിഗണിക്കുന്നു പി